നമസ്കാരം. എപ്പോഴും ക്ഷേത്രങ്ങൾ കയറിയിറങ്ങി നടക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ് തിരുവനന്തപുരത്ത് പട്ടത്ത് മറുനാടിൻ്റെ ഓഫീസിന് സമീപം താമസിക്കുന്ന രേണു. രേണു ഇന്നലെ രാത്രിയിൽ എൻ ഗോപാലകൃഷ്ണൻ സാറിന് ആദരാഞ്ജലികൾ എന്ന ഒരു ചിത്രം അയച്ചിട്ട് ഇത് ശരിയാണോ എന്ന് വേദനയോടെ ചോദിച്ചപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. വെപ്രാളപ്പെട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏറെ വൈകാതെ അതൊരു സത്യമാണെന്ന് തിരിച്ചറിഞ്ഞു. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അന്തരിച്ചിരിക്കുന്നു. സനാതന ഹിന്ദുധർമ്മത്തിൽ വിശ്വസിക്കുകയോ അതിനെ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്ന എല്ലാവരുടെയും ഇഷ്ട നേതാവായിരുന്നു ഡോക്ടർ ഗോപാലകൃഷ്ണൻ. അത്രമാത്രം പുരാണങ്ങളിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഭാരതീയ പൈതൃകത്തിലും അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ടായിരുന്നു. ആ പാണ്ഡിത്യം ലളിതമായി ജനങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അദ്ദേഹം പ്രസംഗത്തിലൂടെയും എഴുത്തിലൂടെയും വീഡിയോകളിലൂടെയും പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ അഗാധമായ ഹൈന്ദവ സ്നേഹം പലപ്പോഴും മറ്റു മതങ്ങളെ തമസ്കരിക്കുന്നതിനും കുറ്റം പറയുന്നതിനും കാരണമായിട്ടുണ്ട്. ക്രൈസ്തവ മത വിശ്വാസത്തെയും ഇസ്ലാം മതവിശ്വാസത്തെയും ഒക്കെ അദ്ദേഹം പരിഹസിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് പറയുന്നത് പോലും അവിശ്വസനീയമാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തവും മാംസവും ഒക്കെ കഴിക്കുന്നത് അപരിഷ്കൃതമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് അദ്ദേഹത്തോട് വിരോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം ആഘോഷിക്കുന്നവരിൽ ക്രൈസ്തവ ഇസ്ലാമിക മൗലികവാദികൾ ഏറെയാണ്. അദ്ദേഹത്തിൻ്റെ അത്തരം അഭിപ്രായങ്ങളോട് എനിക്കും വിയോജിപ്പായിരുന്നു. അദ്ദേഹം പിണറായിയെ വിമർശിക്കുന്നതിന് വേണ്ടി ചെത്തുകാരെയും ബാർബർമാരെയും ഒക്കെ കുറ്റപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ജാതി ചിന്തയുടെ പ്രതിഫലനമാണ് എന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷേ സനാതന ഹിന്ദുധർമ്മത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അപാരമായ സ്നേഹവും പ്രണയവും സൗമ്യമായ അദ്ദേഹത്തിൻ്റെ സംഭാഷണവും സഹജീവികളോടുള്ള അദ്ദേഹത്തിൻ്റെ വാത്സല്യവും അദ്ദേഹത്തെ മലയാളികൾ ഒരിക്കലും മറക്കരുതാത്ത ഒരു പണ്ഡിതനാക്കി മാറ്റുന്നു. വേദോപനിഷത്തുകളും പുരാണങ്ങളും അദ്ദേഹത്തിന് മനഃപാഠമായിരുന്നു. ലോകമെമ്പാടുമായി അദ്ദേഹം ഏതാണ്ട് 6000-7000 ഹിന്ദുധർമ്മ പ്രഭാഷണമാണ് നടത്തിയിട്ടുള്ളത്. ബ്രിട്ടനിലും അമേരിക്കയിലും കാനഡയിലും ഗൾഫ് രാജ്യങ്ങളിലുമടക്കം അദ്ദേഹം നിരവധി പ്രഭാഷണങ്ങൾ നടത്തി. അദ്ദേഹം ഒരു ശാസ്ത്ര പണ്ഡിതൻ കൂടിയായിരുന്നു എന്നതാണ് കൗതുകമുണർത്തുന്ന കാര്യം. കെമിസ്ട്രിയിലും അപ്ലൈഡ് കെമിസ്ട്രിയിലും അദ്ദേഹത്തിന് MSc ഉണ്ടായിരുന്നു. കൂടാതെയാണ് ബയോ കെമിസ്ട്രിയിൽ അദ്ദേഹം PhD എടുത്തത്. നിരവധി പേറ്റന്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. ഭാരതീയ ഋഷി പാരമ്പര്യത്തെ ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്നതിൽ അദ്ദേഹം നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. സയൻസിലൂടെ സംസ്കൃതത്തെ അപഗ്രഥിച്ച് അദ്ദേഹം ഡീലിറ്റ് നേടി. ഒരുപക്ഷെ ലോകത്ത് സയൻസിനെ സംസ്കൃതവുമായി ബന്ധപ്പെടുത്തി നേടുന്ന ഏക ഡീലിറ്റ് അദ്ദേഹത്തിൻ്റെതാവാം. കാനഡയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു കുറച്ചു കാലം. ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് റിസർച്ചിൽ ഏതാണ്ട് 25 അദ്ദേഹം പ്രൊഫസറായിരുന്നു, ഗവേഷകനായിരുന്നു, ഡയറക്ടറായിരുന്നു. ഉന്നതമായ പദവികൾ വഹിച്ചതിനൊപ്പമാണ് അദ്ദേഹം വേദോപനിഷത്തുകളുടെ പ്രചാരകനായി മാറിയത്. അദ്ദേഹത്തിൻ്റെതായി അപ്ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന വീഡിയോകളുടെ എണ്ണം ആർക്കും എടുക്കാൻ കഴിയില്ല. അത്രയധികം വീഡിയോകൾ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മംഗലാപുരത്തു നിന്നും കുടിയേറിയ തുളു ബ്രാഹ്മണ പരമ്പരയിൽപ്പെട്ടയാളായിരുന്നു. ചെറുപ്പത്തിൽ ദാരിദ്ര്യത്തോട് പടപൊരുതാൻ ഹോട്ടലിൽ പണിവരെ എടുത്തിട്ടുണ്ട്. ശാന്തിക്കാരനായിരുന്നു. പിന്നീടാണ് അദ്ദേഹം സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതം കെട്ടിപ്പടുത്തത്. ഒരാളോടും മോശമായൊരു വാക്ക് അദ്ദേഹം പറയുമായിരുന്നില്ല. കാവ്യവേഷം ധരിച്ച് കമ്മികൾക്കും സുഡാപ്പികൾക്കും വേണ്ടി വിടുപണിയെടുക്കുന്ന സന്ദീപാനന്ദഗിരി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വ്യാജസന്യാസി ശിബുസ്വാമിക്കെതിരെ അദ്ദേഹം സന്ധിയില്ലാ സമരം നടത്തുമായിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ പോലും അദ്ദേഹം എന്ന വാക്കിന് പകരം അയാൾ എന്നുപയോഗിക്കുകയല്ലാതെ മോശമായ വാക്കുപയോഗിക്കാൻ ഗോപാലകൃഷ്ണ സാറിന് കഴിയുമായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയിരുന്നു അമൃത TV. ആ ചർച്ചയിൽ അദ്ദേഹവും ഞാനും പങ്കെടുത്തിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. അന്ന് അദ്ദേഹം അവിടെ വെച്ച് തൻ്റെ മൊബൈലിൽ എൻ്റെ ഒരു അഭിമുഖമെടുത്ത് തൻ്റെ ചാനലിലൂടെ സംപ്രേഷണം ചെയ്തിരുന്നു. ഒട്ടേറെ തവണ ഹൈന്ദവ വിശ്വാസവും പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ പ്രഭാഷണങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിരവധി തവണ എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. മറുനാടൻ മലയാളി, മറുനാടൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ, ഓൺലൈൻ ചാനൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ, സോഷ്യൽ മീഡിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കത്തിജ്വലിച്ചുകൊണ്ട് ഓർമ്മ വരുന്നത് മറുനാടൻ സക്കറിയയുടെ വാക്കുകളാണ്. താനൊരു ക്രിസ്ത്യാനിയാണ്, ക്രൈസ്തവ സഭയിലും ക്രൈസ്തവ ആചാരങ്ങളിലുമെല്ലാം അഭിമാനിക്കുന്നു, അതിൽ തീർച്ചയായിട്ടും ഭാഗവാക്കാണ്.
എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാ തിന്മകൾക്കും എതിരെ. എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ ദേശീയ പത്രങ്ങളും മാധ്യമങ്ങളുമായിട്ടുള്ള മാമാ മാധ്യമങ്ങൾ കേരള ജനതയുടെ നെഞ്ചത്തേക്ക് കുത്തി കയറ്റുന്ന വിഷം അതിന് അസാധാരണമാം വിധത്തിലുള്ള പ്രതിവിഷമാണ് ഷാജൻ സക്കറിയ പ്രതിവിഷം മരുന്നാണ് ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത്. വേദങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം കേട്ട് ആവേശഭരിതനായി. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനൊരു അഭിമുഖമെടുക്കാൻ ആഗ്രഹിക്കുന്നു. വിശദമായി തന്നെ നമുക്ക് ഭാരതീയ പാരമ്പര്യത്തെക്കുറിച്ചും വേദോപദേശങ്ങളെക്കുറിച്ചും സംസാരിക്കണം. എനിക്കറിവില്ല, എനിക്കറിവുണ്ടാവണം. സാധാരണക്കാരൻ മനുഷ്യൻ എന്നല്ല, എനിക്കറിവുണ്ടാവണം. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ ലോകം മുഴുവൻ അറിയണം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേദോപദേശങ്ങളെക്കുറിച്ച് ഭാരതീയ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കുന്ന തരത്തിൽ വിശദമായൊരു അഭിമുഖം എടുക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്ന് വേണം എന്ന് പറഞ്ഞാൽ മതി, ശരിയാക്കാമെന്ന് പറഞ്ഞു. ഞാനത് വൈകിപ്പിച്ചതിന് ഒരു കാരണമുണ്ടായിരുന്നു. എനിക്കൊരു ദിവസമെങ്കിലും വേണമായിരുന്നു ആ അഭിമുഖത്തിന്. കാരണം അദ്ദേഹത്തിൻ്റെ അത്രയും അസാധാരണമായ അറിവ് മുഴുവൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ പല എപ്പിസോഡുകളായി അത് സംപ്രേഷണം ചെയ്യണം. അതുകൊണ്ട് തിരക്കൊഴിഞ്ഞ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അഭിമുഖമെടുക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അതിനി സാധ്യമാവുകയില്ല. കാരണം അതിനു മുൻപേ അദ്ദേഹം കടന്നുപോയി. ഒരിക്കലും 67-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുമെന്ന് ഞാൻ കരുതിയേയില്ല. ഏതാണ്ട് ഒരു മാസം മുൻപ് അദ്ദേഹത്തിന് ആദ്യം ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു എന്ന വിവരം ഞാൻ അറിയുന്നത് അദ്ദേഹം മരിച്ച വാർത്ത പുറത്തു വന്നപ്പോഴാണ്. ആരും എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല, അറിയാൻ സാധിച്ചുമില്ല. അദ്ദേഹത്തിൻ്റെ മഹത്തായ അറിവ് അദ്ദേഹം പ്രഭാഷണമായും വീഡിയോ പ്രസംഗങ്ങളായും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സാധാരണ മനുഷ്യർ അറിയാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളിലൂടെ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് സാധിക്കാതെ പോയി. വല്ലാത്ത വേദനയുണ്ട്, വല്ലാത്ത നിരാശയുണ്ട്. ആ മഹാപണ്ഡിതൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ കൂപ്പുകൈ. എന്നോട് ക്ഷമിക്കണം, പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിക്കാത്തതിന് നന്ദി.